അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കുക്കീസാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു കുക്കീസ് ഇട്ടിരുന്നു, കോക്കനട്ട് കുക്കീസിന്റെ. ഇത് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു കുക്കീസാണ് ഉണ്ടാക്കുന്നത്. എരിവും മധുരം ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മസാല കുക്കീസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1 kg മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ 500 g ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്, 500 g ബട്ടർ എടുത്തിട്ടുണ്ട്, അൺസാൾട്ടഡ് ബട്ടറാണ്, 150 g പാൽപ്പൊടി, അതേപോലെ തന്നെ 200 g പച്ചമുളകും, 100 g ഇഞ്ചും, 2 പിടി കറിവേപ്പിലയും കൂടെ മിക്സിയിൽ നന്നായി അരച്ചെടുത്തതാണ്. കറുത്തള്ളി ആവശ്യത്തിന്, 2 tbsp വാനില എസൻസ്, ഉപ്പ് ആവശ്യത്തിന്, 2 മുട്ട, അത് നമ്മൾ ഈ കുക്കീസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, 3 tbsp ഗരം മസാല പൗഡർ, 2 tsp ബേക്കിംഗ് പൗഡർ. ആദ്യം തന്നെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം, ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, പാൽപ്പൊടി, ഷുഗർ പൗഡർ. ഞാനിപ്പോൾ 500 g ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം ഇതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക, കറുത്തള്ളും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മാവ് നല്ല കുഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തണം. അതിനു മുന്നേ നമുക്ക് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാം. 200 degrees ഇടുന്നുണ്ട്. കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന അതേ ഫംഗ്ഷനിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് 20 minutes നേരം പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കയ്യിൽ കുറച്ച് മൈദ ആക്കിയതിന്റെ ശേഷം നമുക്ക് ഇതിന്ന് ഇത്രയുള്ള ഒരു ബോൾ എടുക്കാം. എന്നിട്ട് എന്തിമ്മലാണോ നമ്മൾ പരത്തുന്നത് അതിൽ കുറച്ച് പൊടി, മൈദപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പരത്തി കൊടുക്കുക. ഒരുപാട് ഷേപ്പൊന്നും ആവണമെന്നൊന്നുമില്ല നമുക്ക്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവ് എടുത്തു വെച്ചില്ല, അതിൽ ഇതേപോലെ നമുക്ക് ഏത് കട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ റൗണ്ട് കട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടിയിലൊന്ന് പതുക്കെ മുക്കിക്കൊടുക്കുക. എന്നിട്ട് എത്രണ്ണം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അത്രയും കട്ട് ചെയ്തെടുക്കുക. ട്രേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേ എടുക്കുക. അതിൽ നിന്നിട്ട് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്, അത് തടവി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എടുത്തു വെക്കാം. ഒരുപാട് ഇങ്ങനെ മുട്ടി വെക്കണ്ട, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. ഈ ഒരു കനത്തിലാണ് കേട്ടോ വേണ്ടത് നമുക്്ക്. ഇത്രയും വെച്ചാൽ മതി. ഇനി നമുക്ക് ഈ 2 മുട്ട എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് നന്നായി അടിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ മാവ് കുഴച്ചപ്പോൾ നമുക്ക് പാലൊഴിക്കേണ്ട ആവശ്യം വന്നില്ല. ഈ ബട്ടറും പിന്നെ
നമ്മൾ ഇഞ്ചി പച്ചമുളക് ഒക്കെ അടിച്ചതൊക്കെ ചേർത്തപ്പോൾ തന്നെ മാവ് നന്നായി കുഴഞ്ഞു വന്ന് അപ്പോൾ പിന്നെ പാൽ എനിക്ക് ആവശ്യം വന്നില്ല ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മേലക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് ഓവണിൽ ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഓവൺ നല്ല ചൂടായി ഇരിക്കുകയാണ് നമുക്കിതിലേക്ക് ഈ ബിസ്ക്കറ്റ് കുക്കീസ് വെച്ച് കൊടുക്കാം നേരത്തെ ഇട്ട് അതേ മോഡിൽ തന്നെ ഇട്ടിട്ട് 200 വെണ്ണട 20 മിനിറ്റ് നേരം നമുക്ക് ബേക്ക് ചെയ്യാം ഓരോരുത്തരുടെ ഓവൻ്റെ ഇതിനനുസരിച്ച് ചൂട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കേണ്ടി വരും ഇപ്പം നമ്മുടെ കുക്കീസ് 20 മിനിറ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം അപ്പം നമുക്ക് വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കീസും കൂടെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഈ ഒരു പരുവത്തിലായിട്ടാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് സൈഡും കണ്ടില്ലേ നമുക്കിങ്ങനെ തൊടുമ്പോൾ ചെറിയൊരു ഇതിപ്പോൾ സോഫ്റ്റ് പോലെ തോന്നിക്കും പക്ഷെ അത് ചൂടാറുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ നമ്മുടെ മസാല കുക്കീസ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ പറഞ്ഞ അളവിൽ 1 kg മൈദ അങ്ങനെ പറഞ്ഞ അളവിൽ നമുക്ക് ഇതെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും 2 kg മേലെ നമുക്ക് കുക്കീസ് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് എരിവും മധുരമൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ അമർത്തുമ്പോൾ 3 ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും